ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേ, നമ്മളെ മീൻ കൊടുക്കാൻ പോണേ ചേട്ടാ. നമ്മുടെ നോക്കിക്കേ, വള്ളം നിറയെ സിലോപ്പി ഉണ്ട്. ഇവിടെ സിലോപ്പി കൂടി കരിമീൻ വള്ളത്തിയൊക്കെ ഉണ്ട് കേട്ടോ. കരിമീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ കരിമീൻ വള്ളത്തിയാണ്. ഇത് കണ്ട, ഇതെല്ലാം കരിമീനാണ്. ഇത് ഇവിടെ കണ്ട കരിമീൻ എന്ന് പറയാൻ പറ്റത്തില്ല, കരിമീൻ വള്ളത്തി. നമ്മളിപ്പോ ഇത് ചാകാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഇത് വെള്ളം ഒഴിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നുണ്ട്. നമ്മൾ ഈ അഴുക്ക് വെള്ളം ആകുമ്പോ ഇത് കോരിക്കളയാണ്ട് പുതിയ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ചത്തു പോകും. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് ചത്ത് ഉണ്ട്. നമ്മൾ കഴിവതും വെള്ളം മാറി മാറി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളമൊക്കെ നമുക്ക് കോരിക്കളയണം, എന്നിട്ട് പുതിയ പുതിയ വെള്ളം ഒഴിക്കണം. എന്നാലേ ഇതിന് വേണ്ടത്ര ഓക്സിജൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ ഇത് ഏതെങ്കിലും മലക്കാതിട്ട് കെട്ടി നിർത്തണം. എന്നാലേ ഈ സിലോപ്പിയൊക്കെ ജീവനോടെ നിൽക്കത്തുള്ളൂ. ഇതിപ്പം തന്നെ കണ്ട ഇതൊന്നും ഒരുപാട് ചത്തു പോകും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത കടയിൽ ഇനിയിപ്പോൾ സിലോപ്പി വേണ്ടെന്ന് പറയും. കാരണം അവർക്ക് ഇരിക്കും, അവർ വിറ്റ് തീർന്നില്ല, അവർക്ക് വേണ്ട എന്ന് പറയും. നമ്മൾ ഈ സിലോപ്പി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാനുള്ള മാർഗമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാലും വേറെ എവിടെ ചെന്നാലും മറ്റേ ഈ ചെമ്മീനും കൊഞ്ചും കൊഞ്ചും ഉള്ളു ഇപ്പം കാണുന്നുള്ളു എല്ലായിടത്തും. വേറെ വലിയ മീനൊന്നും കാണുന്നില്ല. നമ്മൾ പോയാൽ നമ്മളെ പെട്രോൾ കാശിൻ്റെ പണി പോലും നടക്കുന്നില്ല വേറെ എവിടെ പോയിട്ടും. അല്ലെങ്കിൽ കൊഞ്ചൊക്കെ ആയി വരണം വേറെ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ. ഇതിപ്പം നമ്മൾ ഈ സിലോപ്പിക്ക് വെള്ളമൊഴിച്ച് പുഴഞ്ഞതുണ്ട്. ഈ വെള്ളം ഇങ്ങനെ മാറി കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ സിലോപ്പി ചാകത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തു. ഇതിപ്പം തന്നെ ഒരു പരിവമായിട്ടുണ്ട്, ചാകാറായിട്ടുണ്ട്. അല്ല വള്ളാതുരുത്തി ചെല്ലുന്ന വരെ ഇതിന് ജീവനുണ്ടെങ്കിൽ നമ്മളൊരു വല എടുത്ത് വെച്ചാൽ ആ വലയിലേക്ക് മാറ്റാം. അതിപ്പോൾ റോഡിലെങ്ങാനും വിൽക്കാനും ഇന്ന് പറ്റത്തുള്ളൂ. ചെറുതാണെന്നൊക്കെ നമ്മൾ കളയുന്നുണ്ട് കേട്ടോ. സിലോപ്പിയൊക്കെ ഏകദേശം ഉഷാറാകുന്നുണ്ട്. ഇതൊക്കെ വേണ്ട ചാകാറായിട്ട് കിടക്കുന്നതാണ്. നമ്മളിങ്ങനെ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് അതിന് വേണ്ടത്ര ഓക്സിജൻ അതിന് കിട്ടുന്നുണ്ട്. അതാണ് ഈ പിടിച്ച് പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ നമ്മളെ വള്ളത്തെ കാണുന്ന സിലോപ്പി കൂടാതെ ഒരു വാളയുണ്ട് കേട്ടാ, ഒരു കൊമ്പൻ. ഒരു ഭയങ്കര ഒരു വാള ചാടിപ്പോയായിരുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമൊന്നുമല്ല, ഒരു 3 കിലോ കാണും. 3 കിലോ, ഒരു 3.5 കിലോ അടുത്തുള്ള ഒരു വാള ചാടിപ്പോയി. പിന്നെ ഈ ഒരു വാള, പിന്നെ നമുക്കൊരു 1.5 കിലോ വരാലുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ കൊടുത്ത് സിലോപ്പിയും കുറുവയും കരിമീൻ വള്ളത്തി എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ജീവനുള്ളതിനാ ഒരു വലയിൽ കലത്തിലുമായിട്ട് കെട്ടി വള്ളത്തിൻ്റെ പുറകിട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരുമാതിരി വലുതല്ല എടുത്ത് നമ്മൾ കെട്ടു വേണം. അത്
നമ്മളെ അളിയനൊക്കെ കേട്ടെ, ഇപ്പം നമ്മുടെ 150 രണ്ട് പങ്കടിച്ചു അളിയനൊക്കെ. ഇവരെല്ലാവരും ഒരു 150-100 വീതം മേടിച്ചാൽ നമ്മുടെ മീൻ തീരാനുള്ള മീനേ ഉള്ളു കേട്ടോ. ഇത് 150 രൂപയാണ്, ഇത് 150, ചെറിയ ഫിലോപ്പി 100. കരിമീനുണ്ട്, കരിമീൻ വള്ളത്തി ഉണ്ട്, ചെമ്പല്ലി ഉണ്ട്. കരിമീനൊക്കെ അജിസ്റ്റ് ചെയ്ത് തരും ചേട്ടാ, അതൊരു 300 രൂപ വിലക്ക് വരും. കാര്യങ്ങളും അതിൻ്റെ അതിട്ടാ കേട്ട ഒരു വലിയ സൂര്യോപ്പി എടുത്താൽ ആ പരിപാടിയില്ല ചേട്ടാ, ആ പരിപാടിയില്ല ചേട്ടനാ. അത് കയ്യാ വെച്ചോണ്ട് ഒരു കിലോ ചോദിക്കാം, അത് തരാം. മേടിച്ചോണ്ട് പോയ സാധനം തിരിച്ചിട്ടേച്ച് ഒരു കിലോ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം? ആ പരിപാടിയില്ല അല്ല ചേട്ടാ. ഈ സിലോപ്പി 150, ചെറിയ സിലോപ്പി 100, തൂളി 100, കുറുവ 200, കരിമീൻ 300. അണ്ണാ അത് ഉള്ളത് നോക്കിയാക്കട്ടെ, ഉള്ളത് നോക്കിയാക്കട്ടെ. തൂളിയില്ല, കുറുവ മാത്രം. ആരും പേടിക്കട്ടെ, അബദ്ധങ്ങളൊന്നും ഉണ്ടാകുന്ന കേസല്ലേ. ഇവിടെയൊന്നും നമ്മൾ അറിയുന്നില്ല. സിലോപ്പിയ ഇത് 150, അത് 100 കേട്ടാ. അത് 100 സിലോപ്പിയ, അത് തൂളി കുറവല്ല. ഇതത് ചെമ്പല്ലി കൊണ്ട് കാര്യമുണ്ട് കേട്ടാ, ചെമ്പല്ലി കൊണ്ട് കാര്യമുണ്ട്. മേടിച്ചോ, മേടിച്ചോ, മേടിക്കട്ടെ. അണ്ണാ നിങ്ങൾ എവിടെയാണ് സ്ഥലം? സ്ഥലം എവിടെയാ? കൊല്ലം, കൊല്ലം. എത്ര പറഞ്ഞത്? 300-350 രൂപ വന്നാ മതി. അല്ല കരിമീൻ ഉണ്ടോ? നിങ്ങളെ 1 കിലോ കൊണ്ട് വെച്ച എത്ര നോട്ടാ? അതല്ലേ ഉള്ളു 300. ഓക്കെ, ഒരു കാര്യം ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞ 350 ഇങ്ങനെ എന്നാ മതി എന്ന് പറഞ്ഞ കേട്ടോ. 300 എന്റെ അളിയന്മാരാ രണ്ടുപേരും കേട്ടാ. രണ്ടുപേരും ഓരോ വിറ്റ് മേടിച്ചു, പൈസയൊക്കെ തന്ന്. സാധാരണ അളിയന്മാർ തരാറില്ല. ഇത് 1 കിലോ കേട്ടോ, കിട്ടുണ്ട്. ആ കിറ്റില്ല, വലിയ കിറ്റും ഉണ്ടല്ലോ.
കരത്തിൽ കിടക്കുന്ന ചെമ്പന്റെ 200, ഇത് 300. കേട്ടാ, അത് 100. ഈ തൂളി തൂളിയാണെന്ന് പറയാം, ഇത് 100, ഇത് 100. നമ്മളെ ചെമ്പല്ലി 200. ചെമ്പല്ലിയും കാര്യമാ. അപ്പൊ അപ്പാ ആ ചെമ്പല്ലി എടുത്ത കട്ടി വെക്കണ്ണ, കട്ടി വെക്കണ്ണ. രണ്ടു പോയി രണ്ടു കിലോ, രണ്ടു കിലോ. കണ്ണാ, നമ്മുടെ സഹോദരങ്ങൾക്ക് 2 കിലോ, 2 കിലോ, 2 കിലോ. അത് സിലോപ്പി എന്ന് പറയും. കമത്തണ്ണ ഓരോ പേർക്ക് കമത്തണ്ണ ഇങ്ങോട്ട്. അല്ല, എല്ലാ എണ്ണ വേണ്ട. ഇത് 100, അത് 150, തൂളി 100, വാള 300. അണ്ണാ, തൂളി 1 കിലോ കൊടുത്താണ്. കൊടുത്തോ. 1000 രൂപയ്ക്കാണോ വിൽക്കുന്നത്? കവറില്ല. അണ്ണാ വെച്ചാണോ? ഇത് മുട്ടയുള്ളേ, ഇത് മുട്ടയുള്ളേ. വേറെ വേണോ? മുട്ട മുട്ടയുള്ളത്. കൊടു കൊടു കൊടു. 1 കിലോ, 1 കിലോ. 100 രൂപ, 100 രൂപ, 100 രൂപ. 1 കിലോ. അണ്ണാ, അണ്ണാ, അത് 150, 150 രൂപ. അത് 1 കിലോ കഴിഞ്ഞാൽ ഇല്ലില്ല. 100, 100, 200, 500, 500. അണ്ണാ അത് കടത്തു, അണ്ണാ അത് കടത്തു. 50 രൂപ വന്നാൽ മതി, 150 രൂപ വന്നാൽ മതി, 150 വന്നാൽ മതി. എടുത്തു എടുത്തു. ഇനി ഒന്നും പറയണ്ട, സ്നേഹത്തിന്റെ പുറത്ത് വരുന്നില്ല. 1.5 കിലോ മേലുണ്ടെണ്ണാ അത്. ഞാൻ പിന്നെ നമ്മള് സ്നേഹമെന്ന് വെച്ച് നമ്മള് അല്ല. ഇത് 150, അത് 100. ഇത് എത്രയാ? 600. ഇതാണ് ആറ്റുവാള. മറ്റതൊക്കെ കുരുവള, മറ്റൊക്കെയാണ്. ഈ ഒറിജിനൽ ടേസ്റ്റുള്ള സാധനം ഇതാ. ഇപ്പം പിടിച്ചോ, പിടിച്ചിടുവോ? ഇത് പിടിച്ചിടുവോ? മേടിച്ചോ സാറേ, മേടിച്ചോ. മുറിച്ചോ? ഏ, കള്ളത്തരമില്ല, സത്യമായ കാര്യമുള്ളൂ. മുറിച്ചു തരാൻ ഇല്ല, നമ്മള് അത് പരിപാടി എല്ലാം. സന്ദീപ് ബ്രോ എവിടെയായിരുന്നു? ഞാനത് അപ്പുറം പണ്ടറകളും
കാര്യ കിട്ടിയാ കാര്യ കിട്ടിയാ ഇല്ല വലിയ കാര്യമൊന്നും ചെറുതില്ല നൂറ് നൂറ് കാര്യം ഒട്ടുമില്ല അപ്പൊ അത് സിലോക്ക് മാത്രമേ ഉള്ളൂ ആർക്കോ കൊടുക്കാൻ പോയല്ല അമ്മ അത് കൊണ്ട് കൊടുക്കണ്ട മേടിച്ചിട്ട് മറച്ചു വിൽപ്പന രാവുകാലം മാറി തോന്നുന്നു കേട്ടോ ആചരക്കണ്ണ ഒന്ന് പിടക്ക ഒന്ന് പിടക്കി ഒന്ന് പിടക്ക കളിച്ച് കാരി കിടന്നോട്ടെ കാരിയല്ലേ വേണ്ടേ സന്ദീപ് വന്നിട്ട് സത്യമായിട്ട് സന്ദീപ് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഇപ്പം മൂന്നാമത്തെ കച്ചവടമാണ് ഇപ്പം നടക്കുന്നത് സന്ദീപ് അപ്പം പറഞ്ഞ രാഹുകാലമാന്നൊക്കെ പറഞ്ഞു ഇപ്പം രാഹുകാലം മാറിയിരുന്നു അതായത് അങ്ങനെ വേണ്ട ആവശ്യമുള്ളടാ ആ
അപ്പാബി എന്തോ എല്ലാവരോടും വീഡിയോ വരും, ചാനൽ കേറി നോക്കാൻ പറ. അതാ അവര് കണ്ടു, ആരെങ്കിലും അവരുടെ പരിചയക്കാർ കണ്ടേച്ച് പറഞ്ഞു. ഒന്നും കാണുന്നില്ല കേട്ടാ, ഇതിലൊന്നും കാണുന്നില്ലേ? പിന്നെ ഒന്നും ഒറ്റ കേറി വരത്തുള്ളൂ. അഞ്ചു മണിയാകുമ്പോ മീൻ കിട്ടി നമുക്ക് പോകേണ്ടിയാണ്. അപ്പാബി കേട്ടാ, എന്തോ അഞ്ചു മണിയാകുമ്പോഴത്തെ മീനും വിറ്റ് പോകണം. അഞ്ചു മണിയാകുമ്പോൾ മീനും വിറ്റ് പോകണം. ഇത് 150, അത് 100. 140 200 ഞാൻ പ്രീഡിഗ്രി ഡിഗ്രി ഒക്കെ പഠിച്ച മീൻ മിറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മള് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ ചോദിക്കും. ആദ്യ സിലോപ്പി നല്ല പുത്തൻ സിലോപ്പി നമുക്ക് പുതിയൊരു കച്ചവടക്കാരൻ കൂടെ വന്നിരിക്കുക ചേട്ടാ. മറ്റേ നീല കിറ്റ് വരുന്ന അപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഇനി ഇത് ഇത്ര മീനും കൂടെ നമുക്ക് തീരാനുണ്ട്.
അപ്പൊ നമുക്ക് നമ്മുടെ വല ഒന്ന് കഴുകാനുണ്ട്. അപ്പം വല കഴുകാനായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പം വല കഴുകണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ എടുക്കും. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ലൈറ്റൊക്കെ പോയി. അപ്പം വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വിനോദം നമ്മളെ സഹായിക്കുന്നുണ്ട്, മീൻ വിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് വിനോദം. അപ്പം ഞാനും ചെറുക്കാനുള്ള വല കഴുകാനായിട്ട് പോകും. അപ്പം നമ്മൾ വേറെ നമ്മൾ എവിടെ കൂടെ കൊടുത്താലും നമുക്കൊരു 2000 രൂപ 2200 രൂപ കിട്ടത്തില്ല. ഇതിപ്പം നമ്മളൊരു 5000 രൂപയുടെ ഇപ്പം 4500 രൂപ കച്ചവടം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാലും നമുക്കൊരു ഒരു 4000 രൂപ കച്ചവടം ഇപ്പം നടന്ന് ഇപ്പം റേഞ്ച് ചെയ്ത ബാക്കി ഇത്രയും മീനുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. വീട്ടിലേക്ക് പോവുമല്ലോ ഇപ്പം ചേട്ടാ. ഇപ്പം വീട്ടിലേക്ക് പോവുമല്ലോ. ഇനിയോ നമുക്കതേ വലയെല്ലാം കുടയാൻ കിടക്കില്ല. ആ വള്ളത്തിൽ ഇരിക്കുന്ന വലയെല്ലാം നമ്മൾ വലിച്ചു.